എല്ലാവർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഈദ് ആശംസകൾ. ഇന്ന് ഈദിനോടനുബന്ധിച്ചിട്ട് സ്പെഷ്യലായിട്ട് ഞാനൊരു ബീഫ്, അതായത് നാടൻ ബീഫ് ഉലർത്തിയതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം. അപ്പോൾ നമുക്ക് പോയി ഒന്ന് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇതാ നല്ല നാടൻ ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കിലോ ബീഫിൻ്റെ അളവായിട്ട് 5 മെഷർമെൻറ്റാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ സവോള കേട്ടോ, ഒരു വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം സവോളയാണെങ്കിൽ 3 എണ്ണം എടുത്തോളൂ, ചെറിയ സവോളയാണെങ്കിൽ 4 എണ്ണം എടുക്കാം. ഇതിപ്പോൾ വലുതാണ് എടുത്തതാണ്, അതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ കീറി വെച്ചിട്ടുണ്ട്. 1 കപ്പ് നാളികേര കൊത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളികേരത്തിൻ്റെ സൈസ് നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കണമെങ്കിൽ വലുതാക്കാം. അപ്പോൾ ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1 1/2 കപ്പ് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, നമ്മുടെ മെഷർമെൻറ്റ് കപ്പിലെ ഏറ്റവും ചെറിയ കപ്പിലെ അളവാണ് എടുത്തതാണ്. പിന്നെ ഇഞ്ചി അതിൽ താഴെ എടുത്തേക്കുന്നത്, 1/2 കപ്പിൽ താഴെ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്താൽ മതി. മുളക് പൊടി ഞാൻ റെഡ് ചില്ലി, കാശ്മീരി റെഡ് ചില്ലി പൗഡർ 2 ടീസ്പൂണും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിനകത്തേക്ക് പിന്നെ ഞാൻ ചേർക്കുന്നത് 1 നുള്ള് കായും 1 നുള്ള് ഉലുവാപ്പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിരിക്കണം കൈ കൊണ്ട് തന്നെ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 2 സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു 2-3 മിനിറ്റ് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ, നമ്മുടെ സാധാരണ കൊക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂണ് വിനെഗർ, ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കണ ബീഫ് ചേർത്ത് വെക്കാം. അപ്പോൾ ബീഫ് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് കഴുകി, എന്നിട്ട് അരിപ്പൊയ്യ പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ച് കഴുകിയെടുത്താട്ടോ. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് യോജിപ്പിക്കുക അതിൻ്റെ കൂടെ. ഇതിങ്ങനെ മിക്സ് ചെയ്ത് 1-10 മിനിറ്റ് നമുക്ക് വയ്ക്കാം. അതിന് ശേഷം കുക്കറിലിട്ടിട്ട് 1/2 കപ്പ് വെള്ളം, അതായത് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഞാൻ അരിപ്പ വെച്ചിട്ട് അരിച്ച് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തുനിന്ന് നെയ്യും അധികം ഞാൻ ഇട്ടിട്ടില്ല. ഇതിനകത്ത് ആ ബീഫിലുള്ള നെയ്യ്, ബീഫുമുള്ള നെയ്യ് മാത്രമേ ഉള്ളൂ, എക്സ്ട്രാ നെയ്യ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വെള്ളം എത്രത്തോളം ഉണ്ടാവും എന്നറിയില്ല, നെയ്യിൻ്റെ അനുസരിച്ചിട്ടുള്ള വെള്ളം കൂടുതലുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മുടെ മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ കയ്യിലിരിക്കണ മുളക് പൊടിയുടെ എരിവനുസരിച്ചിട്ട് ചേർത്തോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന എരിവുള്ള മുളക് പൊടിക്ക് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ഇട്ടത്. പിന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർക്കണ്ട, അതിനങ്ങനെ എരിവില്ല. പച്ചമുളകും എരിവ് കുറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ കുരുമുളക് പൊടി ചേർക്കും. അപ്പോൾ അവരവരുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവ് കൂട്ടിയാൽ ഉറങ്ങിച്ചു. അപ്പോൾ ഇത് ഏകദേശം 10 മിനിറ്റോളം തിരുമ്മി നമ്മൾ വെച്ച ബീഫ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വീട്ടിലേക്ക് ഞാൻ 1
കാൽ കപ്പ് നമ്മുടെ മെഷർമെൻ്റ് കപ്പിൽ കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി വരും. പിന്നെ എന്തോരം നമ്മൾ കഴുകിയാലും ഇതിൽ നിന്ന് കുറച്ച് നെയ്യൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എല്ലാം കൂടി ഇങ്ങോട്ട് വെള്ളമായി കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമാവും. അതുകൊണ്ട് വെള്ളം സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇത് കുക്കറിലൊന്ന് അടുക്കി പിടിച്ച് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഉപ്പ് ഇനി നമുക്ക് നോക്കിയിട്ട് നമ്മളിത് വരട്ടി ഇടുക്കുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ഞാൻ അടച്ച് വേവിക്കാൻ പോകണം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് ഇവിടെ വെന്തുണ്ട് കേട്ടോ. ഞാനിതിൽ ഇത് മൂന്ന് വിസിലേ വെച്ചുള്ളൂ, പാകത്തിന് വെന്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഞാൻ നോക്കിയായിരുന്നു, ഉപ്പും പാകത്തിനുണ്ട്. പിന്നെ അത് വേണ്ട, ഇത്രയും നെയ്യും വെള്ളമൊക്കെ ഇട്ട് ഇത്രയുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചിടണം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായുണ്ട്. ഞാൻ പിന്നെ അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ കടുകിലേക്ക് ഞാൻ ബീഫ് വേവിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചിടുക. ഇതിനെ എന്നിട്ട് ഒന്ന് ഒരുപാട് എന്താ പറയുക ഫ്രൈ ആക്കി എടുക്കുന്നില്ല ഞാൻ, കുറച്ച് എന്താ പറയുക സോഫ്റ്റുള്ള രീതിയിലും എന്നാൽ തീരെ ഭയങ്കരമായിട്ട് ഫ്രൈ ആവുന്ന രീതിയിലാണ് എടുക്കണേ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ, എന്നിട്ട് നമുക്ക് ഇതിനകത്ത് കുരുമുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് നിറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവൻ ചേർക്കണില്ല, നല്ല എരിവുള്ള കുരുമുളകാണ്. അപ്പോൾ അത് നമ്മുടെ എരിവനുസരിച്ച് മാത്രം നോക്കിയിട്ട് ചേർക്കണേ. ഇത് ഇനി ചേർത്തിട്ട് ഒന്നുകൂടി ഇതിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പോകണം. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കുറേ നേരം കുറച്ച് നേരം കൂടി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതിനെ ശരിക്ക് ഡ്രൈ ആക്കി ആ മസാല ഒക്കെ അതിന് പൊതിഞ്ഞ രീതിയിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കണില്ല, അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഡ്രൈ ആവുമെങ്കിൽ ഞാൻ ഇറക്കി വയ്ക്കാൻ പോകാം. ഇനി ഒരു 5 മിനിറ്റ് കൂടി ഇത് വച്ച് ഒന്നുകൂടി എണ്ണയിൽ കിടന്നൊന്നും കൂടി മുരിഞ്ഞു കേട്ടെ.